വെൽക്കം ബാക്ക് ടു മൈ ഷോ ലേ മ്യൂസിക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കണ്ടായിരിക്കും ഞാനത് എവിടെയിരിക്കുന്നതെന്ന്. ചുറ്റും ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ എന്ന് പറയുമ്പം ഇതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. എക്സൈറ്റ്മെൻറ്റ്, എനർജി, എൻതൂസിയാസം ഒക്കെ ഈ ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ഈ കളേഴ്സിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുന്ന വാലന്റൈൻസ് ഡേയുടെ സമയത്താണ് ഏത് കളർ ഫ്ലവർ ആർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഈ യെല്ലോ കളറിന് ഒരു പ്രത്യേകത ഉണ്ട്. നോക്കി എന്താ സന്തോഷം, യെസ് ഹാപ്പിനെസ് ആണ് യെല്ലോ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, നമുക്കറിയാം എല്ലാ ഇമോജീസും, ഇപ്പം ഇമോജീസ് വിട്ടുള്ളൊരു കളിയൊന്നുമില്ല. എൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാം, ഇവിടെ ചിരിച്ചും കണ്ണ് ചിമ്മിയൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വേർഡും കൊണ്ട് നമുക്കൊരു കാര്യം ചുരുക്കണമെങ്കിൽ ഒരു ചിരിക്കുന്ന സ്മൈലി, അതും അല്ലെങ്കിൽ ഒരു കരയുന്ന സ്മൈലി, അത്ര മതി. അപ്പം ഇന്നത്തെ ഈ നമ്മുടെ എപ്പിസോഡും ഈ ഹാപ്പിനെസ്സിനെ, സ്മൈലീസിനെ പറ്റിയിട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരുപാട് ഡെഡിക്കേഷൻസും വിശേഷങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തതിൽ ഐ ആം വെരി ഹാപ്പി. അതിനെ എല്ലാവരെയും ഞാൻ അറിയിക്കുന്നതാണ്. നിങ്ങൾക്കിഷ്ടമുള്ള സോങ്സൊക്കെ ഞാനിവിടെ പ്ലേ ചെയ്യുന്നതാണ്. നിങ്ങൾ അയച്ചിട്ടുള്ള മെസ്സേജസ് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു നല്ല പാട്ട് കേട്ടത് നമുക്ക് തിരിച്ചു തരാം. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന സ്മൈലീസിനെ പറ്റിയിട്ടും ഇമോഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ്. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ആക്ച്വലി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നൊക്കെ കാണുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ളിലുണ്ടാവാറുണ്ട്. ആ സ്ഥാനത്ത് ഒരു സ്മൈലി കൂടി ഉണ്ടെങ്കിൽ ആ ഇറ്റ്സ് ഓക്കെ. നമുക്ക് ആ സ്മൈലി കാണുമ്പോൾ എന്തായാലും ഉള്ളിലൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു 80% ആക്ഷൻസും 20% വെർബൽ മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ആക്ഷൻസിന് അത്രയും, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്രഷൻസിനൊക്കെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇമോജീസൊക്കെ. നമ്മൾക്ക് ഒരൊറ്റ സെൻറ്റൻസൊക്കെ നമുക്കൊരൊറ്റ ഇമോജിയിൽ ഒതുക്കുന്ന ടൈപ്പ് ചെയ്യാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ സൈഡിൽ പിൻ ചെയ്തിട്ടൊക്കെ സ്കൂളിൽ പോകുന്ന കാണാം. പണ്ട് കാലത്തൊക്കെ നമ്മൾ ബാഗും ചെറിയ കൊടയും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഉണ്ട് കുട്ടികൾ വലിയ ബാഗൊക്കെ ഇട്ട് സൈഡിലൊരു ഇമോജിയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം ഈ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു സന്തോഷം ഒരാളെ ഡെഡിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. രജിത്താണ്, രജിത്താണ് നമുക്ക് ഈ ഡെഡിക്കേഷൻ തന്നിട്ടുള്ളത്. ഡിയർ സിത്താര, ഹായ് രജിത്ത്, ടൈം കിട്ടുമ്പോൾ പരിപാടി കാണാറുണ്ട്. ഡെഡിക്കേഷൻസ് അയക്കാനുള്ള പുതിയ മാറ്റം കൊള്ളാം, നന്നായി. ഓ താങ്ക് യു. ഞാൻ എറണാകുളമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഫ്രണ്ട് സിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് 100 Days of Love എന്ന മൂവിയിൽ ഒരു റൊമാൻറ്റിക് സോങ് ഇടുമോ എന്നാണ് രജിത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള രജിത്തിൻ്റെ ഫ്രണ്ട് സിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ അടുത്ത സോങ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇമോജീസിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുന്ന സമയത്താണ് എഗെയിൻ വാട്സപ്പ്. വാട്സപ്പാണ് നമ്മുടെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ ഇമോജീസിനെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്സപ്പ് ഓരോരോ തവണ അപ്ഗ്രേഡഡ് ആകുമ്പോഴും അതിൽ അപ്ഡേറ്റഡ് വേർഷൻസിൽ നമുക്ക് പുതിയ പുതിയ സ്മൈലീസൊക്കെ കാണാം. സ്മൈലീസിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്ന ഹാപ്പി ആയിട്ടുള്ളൊരു സ്മൈലി, അതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സ്മൈലി, അത് രണ്ടുമായിരുന്നു. ഇപ്പം അത് പോയിട്ട് പൊട്ടിച്ചിരിക്കുന്ന, പൊട്ടിക്കരയുന്ന, അതുപോലെ തന്നെ ചിന്തിച്ചിരിക്കുന്ന, ആലോചിച്ച് നിൽക്കുന്ന ഇഷ്ടംപോലെ സ്മൈലീസാണ്. അതുപോലെ നമുക്ക് ഷോപ്സിലും അവൈലബിൾ ആണ്. ഒരുപാട് ഒരു കണ്ണടച്ചിട്ട്, രണ്ട് കണ്ണടച്ചിട്ട്, രണ്ട് കണ്ണ് തുറന്നിട്ട് ഒരുപാട്. അപ്പോൾ ഉണ്ട് ഈ വാട്സപ്പിൽ ഇങ്ങനെ സ്മൈലീസൊക്കെ അപ്ഗ്രേഡഡ് ആയിട്ട് ഇരിക്കുന്ന ഈ ടൈമിൽ എഗെയിൻ എനിക്കൊരു ഡെഡിക്കേഷൻ വന്നിട്ടുണ്ട്. യെസ്, സൗദിയിലുള്ള എൽഡർ സിസ്റ്റർ നിമ്മി ജോർജിന് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത അനിയൻ ഡെന്നിസ് ജോർജ് പാലായിൽ നിന്ന് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഡെന്നീസ് ഇച്ചായന് വേണ്ടിയിട്ട് ചേച്ചി നിമ്മി ജോർജിന് ഞങ്ങളൊരു സോങ് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ക്യാൻ യു പ്ലീസ് ഡെഡിക്കേറ്റ് വൺ സോങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് സോങ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നല്ലൊരു പാട്ട് നിമ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട്, സൗദിയിലുള്ള നിമ്മി ചേച്ചിക്ക്, നാടും വീട്ടുകാരൊക്കെ മിസ് ചെയ്യുന്ന നിമ്മി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത സോങ്. ഇനി
ഞാൻ ഇവിടെ ഇരുന്ന് ചിരിച്ച് ചിരിച്ച് ഇവരെല്ലാവരും എന്നിട്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും വളരെ ഹാപ്പിയായി ഏകദേശം ഈ കണ്ടീഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ സ്മൈലിയൊക്കെ കണ്ടുപിടിച്ചത് ആരാ? 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 ഹാപ്പി ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ആണ് ഈ സ്മൈലീസിൻ്റെ ഒക്കെ തുടക്കം കുറിച്ചത്. ഇതിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഐക്കണായി മാറുമെന്ന് അദ്ദേഹം പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എനിവേ, എനിക്കിപ്പോൾ ഒരു അടിപൊളി ഡെഡിക്കേഷൻ വന്നിട്ടുണ്ട്. ആമീൻ്റെ പ്രണയ സമ്മാനമായിട്ട് ശ്രീയേട്ടന് വേണ്ടിയിട്ടാണ് ആമി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ആമിയുടെ ശ്രീയേട്ടന് വേണ്ടിയിട്ട് നല്ലൊരു സോങ് ഞങ്ങൾ ലേ മ്യൂസിക്കിലൂടെ വെച്ച് തരുന്നതാണ്. അപ്പം ആമിയുടെ വക ഉള്ള ആ ഒരു നല്ല സോങ് ആവട്ടെ ഇനി നമ്മൾ കേൾക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പുഞ്ചിരിയിൽ തുടങ്ങിയ സ്മൈലിയാണ് ഇന്നിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഐക്കണായി നിലനിന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഇപ്പോൾ പലപ്പോഴും തോന്നി തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഉള്ള സ്മൈലീസ് ഒന്നും പോരാ, ഒരു ചിരി, ഒരു സങ്കടം, അതിൽ നിന്ന് തുടങ്ങിയ കാര്യം ഇപ്പം ഒരുപാട് ഒരുപാട് നമുക്ക് തന്നെ സ്ക്രോൾ ചെയ്താൽ അറിയാം, ഇഷ്ടം പോലെ സ്മൈലീസാണ്. എന്നാലും ഇതൊന്നും പോരാ, ഇനിയും വേണം എന്ന് നമുക്കൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം വാട്സപ്പ് അപ്ഗ്രേഡ് ഇതാവുമ്പോൾ വീണ്ടും വരുമായിരിക്കും ഒരുപാട് സ്മൈലീസ് എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് വേറൊരു ഡെഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഖത്തറിലുള്ള അഞ്ജലിക്കും അനൂപിനും വേണ്ടിയിട്ട് അൻവിൻ ആൻ്റണി വയനാട്ടിൽ നിന്നുള്ള ഒരു ഡെഡിക്കേഷനാണ്. കുഡ് യു പ്ലീസ് ഡെഡിക്കേറ്റ് വൺ സോങ് ഫോർ മൈ ഫ്രണ്ട്സ് അഞ്ജലി ആൻഡ് അനൂപ്. അപ്പം അഞ്ജലിക്കും അനൂപിനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അടുത്തതായിട്ട് സോങ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഞാനിന്ന് ഒരുപാട് കാര്യം സ്മൈലീസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്മൈലീസ് കാരണം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുകയാണോ ചെയ്തത്, അതോ ടൈപ്പ് ചെയ്യാൻ മടിയുണ്ട് ഒരു സ്മൈലി ഇട്ട് ആൾക്കാരിപ്പോൾ ഒഴിവാക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ സ്മൈലീസിനെ പറ്റിയിട്ട്? ഇനിയും കൂടുതൽ കൂടുതൽ സ്മൈലീസ് വരണം, കമ്മ്യൂണിക്കേഷൻ കൂടുതലൊക്കെ കൂടുതൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സ്മൈലീസൊക്കെ അത്യാവശ്യമാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക, അത് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഡെഡിക്കേഷൻസ് പറയാൻ പറ്റിയിട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട, അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഡെഡിക്കേഷൻസ് ഞാൻ പറയുന്നതാണ്. അതുവരെ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിനു മുമ്പ് അഞ്ജലിക്കും അനൂപിനും വേണ്ടിയിട്ട് അൻവിൻ ആൻ്റണി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന സോങ് കേട്ടിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഒരുപാട് വിഷയങ്ങളും ഒരുപാട് ഒരുപാട് തീംസും സബ്ജക്റ്റൊക്കെ ആയിട്ട് ഞാൻ ഇനിയും ചർച്ച ചെയ്യാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതാണ്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം സിതാര. ബൈ.